രണ്ടാം മോദി സർക്കാരിൻ്റെ അവസാന ക്യാബിനറ്റ് യോഗം ചേരുകയാണ്. അമിത്ഷാ, നിതിൻ ഗഡ്കരി, രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലാണ് യോഗം. വൈശാഖ് ആര്യൻ വിശദാംശങ്ങളുമായി. വൈശാഖ് പറയൂ. 11:30 തുടങ്ങിയ യോഗം അല്പസമയം മുൻപ് അവസാനിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. PG, അതായത് രണ്ടാം മോദി സർക്കാരിൻ്റെ അവസാനത്തെ ക്യാബിനറ്റ് യോഗമാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഈ യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള നിതിൻ ഗഡ്കരി, രാജ്നാഥ് സിംഗ് തുടങ്ങിയ പ്രധാനപ്പെട്ട മന്ത്രിമാരെല്ലാവരും തന്നെ യോഗത്തിൽ പങ്കെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം മൂന്നാം മോദി സർക്കാരിൻ്റെ 100-ദിന കർമ്മ പരിപാടികളെക്കുറിച്ചുള്ള അത് ആവിഷ്കരിക്കുന്നതടക്കമുള്ള നടപടികൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. ഇത് സംബന്ധിച്ചടക്കം ചർച്ചകൾ ഈ അവസാനത്തെ ക്യാബിനറ്റ് യോഗത്തിലും ഉണ്ടായി എന്നാണ് നേതാക്കൾ, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളൊക്കെ. പുതിയ മന്ത്രിസഭ വരുമ്പോൾ ഇന്ന് വൈകിട്ട് 100-ദിന പരിപാടികളൊക്കെ ഇതുപോലെ തന്നെ വേണോ, ചിലത് ഒഴിവാക്കണോ, കൂട്ടിച്ചേർക്കണോ എന്നൊക്കെ തീരുമാനിക്കാൻ ഘടകകക്ഷികൾ വേറെ ഉണ്ടല്ലോ. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വിനു. അതായത് ഇന്ന് വൈകിട്ടോടുകൂടി ഈ സർക്കാർ കാലാവധി പൂർത്തിയാക്കിയത് സംബന്ധിച്ച് ഈ ഒരു സർക്കാർ രാഷ്ട്രപതിക്ക് കത്ത് നൽകി ഈ ഒരു സർക്കാരിൻ്റെ കാലാവധി പൂർത്തിയാക്കിയതായിട്ട് ഔദ്യോഗികമായി അറിയിക്കും. അതിനുശേഷം ഇന്ന് രാത്രി രാഷ്ട്രപതി ഭവനിൽ വെച്ച് ഇന്ന് കാലാവധി പൂർത്തിയാക്കുന്ന മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാർക്കും രാഷ്ട്രപതി ഒരു വിരുന്നുകൂടി ഒരുക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ടാണ് NDA യോഗമടക്കം ചേർന്ന് അടുത്ത സർക്കാർ രൂപീകരിക്കുന്നത് സംബന്ധിച്ചടക്കം നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ടത്. വിനു ചോദിച്ചതുപോലെ തന്നെ ഇനി എങ്ങനെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്, ഇത് ഇപ്പോൾ ആവിഷ്കരിച്ച പദ്ധതികളൊക്കെ മൂന്നാം സർക്കാരൊക്കെ തുടരുമോ എന്ന കാര്യത്തിലടക്കം വളരെ നിർണായകമാണ് തീരുമാനങ്ങൾ. ഏതായാലും തിരക്കിട്ട ചർച്ചകളാണ് എല്ലായിടത്തും ദില്ലിയിൽ നടക്കുന്നത്. ശരി വൈശാഖ്.